السنة فردها مريم عورت سوتي تولان مريم عورت سوتي تولان فردي تولان أني بريسني كانا تولان أني بريسني ولد سمساري كات تولان أني بريسني ولد كنجات تولون كريات تولون الله كتبت لك നമ്മളെയൊക്കെ സഹോദരിമാര് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാ. അത് നമ്മൾ സൂക്ഷിക്കണം. എന്നാൽ നമുക്ക് ആഹ്ലോകത്ത് ഇഷ്ടമുണ്ടാവും. ഈ രണ്ട് മഹതികൾ മറിയം ബീവിയും ആസിയ ബീവിയും ആഹ്ലോകത്ത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗത്തിലെ ഭാര്യമാരാണ്. ഈ രണ്ട് മഹതികൾ സ്വർഗത്തിലെ ഭാര്യമാരാണ്. ഈ രണ്ട് മഹതികൾക്കും പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഫിറവന്റെ ഭാര്യാപദം ഉണ്ടായിരുന്ന സമയമെല്ലാം സുന്ദരിയായ ആസിയ ബീവിയെ ഒന്ന് തൊടാൻ ഫിറവന് ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ ഭാര്യയാണ്, തൊടാൻ പറ്റില്ല. തൊടാൻ വേണ്ടി വന്നാൽ ഒരു വലിയ ശബ്ദം കേൾക്കും. ഇയാൾ പേടിച്ചു. അള്ളാഹു തആല അങ്ങനെ സംരക്ഷിച്ചു. തൊടണമെന്നുള്ളവരെ ആഗ്രഹത്തോടുകൂടി വികാരത്തോടുകൂടി വന്നാൽ അലറി വിളിച്ചുകൊണ്ടുള്ള ഒരു അട്ടഹാസം കൊട്ടാരത്തിൽ കേൾക്കും. അതോടുകൂടി ഫിറഔൻ പേടിക്കും. ആസിയാബി മരണപ്പെടുന്നത് വരെയും ഈ രഹസ്യം പുറത്താരും അറിയ. ഒരു മകൻ ജനിച്ചു. ആ മകന്റെ പേരാണ് ഈസ അലൈഹിസ്സലാം. പക്ഷേ മറിയമ്മിനെ കെട്ടിച്ചിട്ടില്ല. മറിയം ഒരു അന്യപുരുഷനോട് സഹകരിച്ചിട്ടില്ല. പിന്നെ മറിയമ്മിന് എങ്ങനെയാണ് കുട്ടി ജനിച്ചത്? അത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ കൂടി ആ സംഭവം നമുക്ക് അറിയിച്ചില്ല. ആർത്തവക്കുളി കുളിച്ച് തലതോത്തി നിൽക്കുന്ന സമയത്താണ് ഈ പുരുഷനോട് വന്നത്. പക്ഷേ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. എങ്കുന്ത തക്കിയ, നീ മുത്തക്കിയാണെങ്കിൽ പോളവിടുന്ന് അത് സ്ത്രീ പറയണം. നമ്മളെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളിത് ശീലമാക്കണം. ഒരു അന്യപുരുഷൻ നമ്മളെ വീട്ടിൽ വന്നാൽ വെളിയിൽ നിൽക്കുന്നവനെ പിടിച്ച് അകത്ത് വീട്ടിനകത്ത് ഇരുത്തലല്ല മര്യാദ. അവൻ അന്യപുരുഷനാണെങ്കിൽ അവൻ വെളിയിൽ നിന്നിട്ട് കാര്യം പറഞ്ഞിട്ട് പോയിക്കൊള്ളട്ടെ. സംസാരിക്കണമെങ്കിൽ സിറ്റ് ഔട്ടുണ്ട്, അവിടെ ജനലുണ്ട്, ജനല് തുറന്നിട്ട് കൊടുക്കണം. അവൻ സംസാരിക്കണം, അവൻ്റെ പരിപാടി കഴിഞ്ഞവൻ പോയിക്കൊള്ളണം. ഇത് ഇസ്ലാമി ശരീരത്താണ്. അല്ലാതെ അവനെ കഥവ് തുറന്ന് പരിക്കാത്തി കയറ്റി, മണവരയ്ക്കാത്തി കയറ്റി കാര്യം പറയല് വിഡ്ഢിത്തരമാണ്, തെളിച്ച അഹങ്കാരമാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എങ്കുന്ന തക്കിയ, പൊയ്ക്കോ നീ മുത്തക്കിയാണെങ്കിൽ. പക്ഷേ ആള് പോന്നില്ല. വന്നയാള് പറയുന്നു, കാല ീ പറഞ്ഞതൊക്കെ ശരിയാ. ഒരു പെണ്ണ് അങ്ങനെ തന്നെ നിലപാട് വേണം. ഞാനൊരു അന്യപുരുഷനാണല്ലോ നിന്റെ ഉദ്ദേശത്തിൽ. പക്ഷെ അങ്ങനല്ല കാര്യം. അന റസൂലു റബ്ബിക്ക്, നിന്റെ റബ്ബിന്റെ ദൂതനായ ജിബ്രീൽ എന്ന മലക്ക് ഞാനാണ്. ഞാനൊരു കാമുകനായിട്ട് വന്നതല്ല, ഞാനൊരു പുരുഷനായിട്ട് രൂപം പ്രാപിച്ചു വന്നേ ഉള്ളൂ. എനിക്ക് വികാരവും വിചാരവുമില്ല. മലക്കുകൾ ആണുമല്ല പെണ്ണുമല്ല. മലക്കുകൾക്ക് വികാരവുമില്ല വിചാരവുമില്ല. എന്നെ അല്ലാഹു തആല ഒരു അത്ഭുത ദൃഷ്ടാന്തം കാണിക്കാൻ വേണ്ടി നിന്നിലേക്ക് വിട്ടതാണ്. അന റസൂലു റബ്ബിക്ക്, എന്നെ അള്ളാഹു തആല വിട്ടത്. ലി അഹബ ലക്കി ഉലാമൻ സക്കിയ.